ജൂലൈ മാസം 30-ാം തീയതി നടന്ന ദുരന്തം, ആ ദുരന്തത്തെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് നവംബർ മാസം 13-ാം തീയതി നൽകിയതിന് ശേഷം കേന്ദ്രം സഹായിക്കുന്നില്ല, കേന്ദ്രം അർഹമായിട്ടുള്ളത് തരുന്നില്ല എന്ന് പറഞ്ഞ് 19-ാം തീയതി ഹർത്താൽ നടത്തിയ ആളുകൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ സമീപനം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ഈ റിയാസ് മന്ത്രിയും സിദ്ദിഖ് MLA കൂടി വയനാട്ടിൽ മുഴുവൻ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ആകെ 3 വാർഡിലേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ അത് വലിയ അവഹേളനവും മാപ്പുപറയലും ഒക്കെ ആയി. അതുകൊണ്ട് സലാം പി ഐദ്രസ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലൊന്ന് പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാനിത് പറഞ്ഞത്. ഈ ചൂരൽമല ദുരന്തത്തിൽ ഇന്ന് മുഖ്യമന്ത്രി MPമാരുടെ യോഗമായിരുന്നല്ലോ അല്ലേ? അപ്പോൾ ചൂരൽമല ദുരന്തത്തിൽ മുഖ്യമന്ത്രി MPമാരുടെ യോഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വലിയ വിമർശനം ഉന്നയിച്ചു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു എന്നും ഞാൻ കേട്ടു. എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരമനുസരിച്ച് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് റിപ്പോർട്ട് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയത് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ്, നവംബർ മാസം 13-ാം തീയതി. ജൂലൈ മാസം 30-ാം തീയതി നടന്ന ദുരന്തം, ആ ദുരന്തത്തെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് നവംബർ മാസം 13-ാം തീയതി നൽകിയതിന് ശേഷം കേന്ദ്രം സഹായിക്കുന്നില്ല, കേന്ദ്രം അർഹമായിട്ടുള്ളത് തരുന്നില്ല എന്ന് പറഞ്ഞ് 19-ാം തീയതി ഹർത്താൽ നടത്തിയ ആളുകൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ സമീപനം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അതുകൊണ്ട് നമ്മുടെ സലാം പി ഹൈദ്രോസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, സലാം പി ഹൈദ്രോസിനായിരുന്നു ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ വലിയ സംശയം. ഈ ഞാനതുകൊണ്ടാണ് സലാം പി ഹൈദ്രോസിൻ്റെ ശ്രദ്ധയിൽ പെടാൻ വേണ്ടിയിട്ട് ടിങ്കു ബിസ്വാൾ എഴുതിയത് മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ ആണ് ദുരന്തബാധിത പ്രദേശം എന്ന് പറഞ്ഞത്. ഈ റിയാസ് മന്ത്രിയും സിദ്ദിഖ് MLA കൂടി വയനാട്ടിൽ മുഴുവൻ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ആകെ 3 വാർഡിലേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ അത് വലിയ അവഹേളനവും മാപ്പുപറയലും ഒക്കെ ആയി. അതുകൊണ്ട് സലാം പി ഐദ്രസ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലൊന്ന് പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാനിത് പറഞ്ഞത്. വയനാട്ടിൽ കേന്ദ്ര സഹായം കിട്ടാതിരുന്നത് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മൂലമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അധിക ധനസഹായം ലഭിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ് എന്ന റിപ്പോർട്ട് നേരത്തെ വന്നതാണ്. വയനാടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ദീർഘകാല കാര്യങ്ങൾക്ക് സഹായം അനുവദിക്കുന്ന കാര്യത്തിൽ സംസ്ഥാനം ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്ന പഠനം നടത്തേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് സഹായം ലഭിക്കുന്നതിനായി സമർപ്പിക്കേണ്ടത്. എന്നാൽ അവിടെ സംസ്ഥാന സർക്കാർ കാണിച്ചത് പാളിച്ചയാണ്. വളരെ വൈകിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കൂടാതെ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഇതിനോടകം കേന്ദ്രം കേരളത്തിന് കൈമാറിയിട്ടുണ്ട് എന്ന് കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2 തവണയായി 388 കോടി രൂപ നൽകി. ഇതിൽ 291 കോടി രൂപ നേരത്തെ തന്നെ നൽകി. ജൂലൈ 31-ന് 145 കോടി രൂപയും ഒക്ടോബർ 1-ന് ബാക്കി തുകയും മുൻകൂറായി തന്നെ കൈമാറി. കേരളത്തിന്റെ അക്കൗണ്ടന്റ് ജനറൽ സംസ്ഥാനത്തിന്റെ കയ്യിൽ ദുരന്ത നിവാരണ ഫണ്ടിന്റെ നീക്കിയിരിപ്പിനായി 394.99 കോടി രൂപ ഉണ്ടെന്ന് കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. അതിനാൽ ആവശ്യത്തിന് ഫണ്ട് കേരളത്തിന്റെ പക്കൽ ഉണ്ടെന്നാണ് കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയത്. എന്നാൽ വീണ്ടും കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാർ അലമുറയിടുന്നത്.